വി എം സുധീരൻ മുതിർന്ന നേതാവാണെന്നെങ്കിലും കെ സുധാകരൻ അംഗീകരിക്കുന്നുണ്ടല്ലോ, മഹാഭാഗ്യം. സുധീരൻ മുതിർന്ന നേതാവാണെങ്കിലും തോളിലെടുത്ത് വെച്ച് നടക്കാനൊന്നും കഴിയില്ല എന്നാണ് സുധാകരൻ പറഞ്ഞു വയ്ക്കുന്നത്. തോളിലെടുത്തില്ലെങ്കിലും തറയിലിട്ട് ചവിട്ടി അരയ്ക്കാതിരുന്നാൽ മതി. തോളിലെടുത്ത് വയ്ക്കണമോ എന്നുള്ള ചോദ്യത്തിലൂടെ തന്നെ കെ സുധാകരൻ ചെയ്യുന്നത് അതാണ്. സുധീരനെ പോലെയുള്ള മുതിർന്ന നേതാക്കളോട് ഇങ്ങനെയൊക്കെയേ പറ്റുകയുള്ളൂ എന്നുള്ള സന്ദേശം നൽകൽ. അതുതന്നെയാണ് വർത്തമാനകാല കോൺഗ്രസ് കേരളത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയും. അധികാരത്തിലേക്ക് എത്തിയപ്പോൾ സുധാകരനും സതീശനും വന്ന വഴി മറക്കുന്നുവെന്ന് പഴയ നേതാക്കൾക്ക് സംശയമുണ്ടാകുന്നത് അതിൻ്റെ പേരിലാണ്. എതിർപ്പുകളുമായി അവർ രംഗത്തെത്തുന്നത് ആ പശ്ചാത്തലത്തിലാണ്. എന്തുകൊണ്ട് ആ നേതാക്കളെയൊക്കെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൂടാ? ഇപ്പോൾ വി എം സുധീരനെ സംബന്ധിച്ചാണെങ്കിൽ ഗ്രൂപ്പ് രാഷ്ട്രീയം കേരളത്തിൽ വേണ്ട എന്നുള്ള നിലപാട് മുറുകെ പിടിച്ച് കെ പി സി സി പ്രസിഡൻ്റായ ആളാണ്. അതിനുവേണ്ടി അദ്ദേഹം ഒരുപാട് പരിശ്രമിച്ചു. ഭാരവാഹികളെ തീരുമാനിച്ചപ്പോഴും ഡി സി സി പ്രസിഡന്റുമാരെ തീരുമാനിച്ചപ്പോഴും ഡി സി സി ഭാരവാഹികളെ തീരുമാനിച്ചപ്പോഴും എല്ലാം ഗ്രൂപ്പ് അതിപ്രസരത്തിനപ്പുറത്ത് ഗ്രൂപ്പിന് അതീതമായി നിൽക്കാൻ കഴിയുന്ന ഒരു വലിയ വിഭാഗത്തെ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തി. അതിന് തുടർച്ചയായി രണ്ട് ഗ്രൂപ്പുകളുടെയും ഭാഗത്ത് നിന്ന് നിരന്തര സമ്മർദ്ദമുണ്ടായി. ഇപ്പോഴത്തെ നേതാക്കന്മാർ അടക്കമുള്ള ആളുകൾ അന്ന് ഗ്രൂപ്പുകളുടെ ഭാഗമായി നിന്ന് സുധീരനെ വലിച്ചു കീറാൻ നേതൃത്വം നൽകിയതൊക്കെ കേരളം കണ്ടതാണ്. ആ സുധീരനെ ഗ്രൂപ്പുകൾക്കതീതമായി ഒരു കോൺഗ്രസ് കേരളത്തിൽ ഉണ്ടാകണമെന്ന ആഗ്രഹത്തോടെ ഇപ്പോൾ സുധാകരനും സതീശനും മുന്നോട്ട് നയിക്കുമ്പോൾ അവർ തോളിലെടുത്ത് വയ്ക്കേണ്ടുന്ന നേതാവ് തന്നെയാണ് സുധീരൻ. കാരണം സുധീരനാണ് ആ പോരാട്ടം സമീപകാല കോൺഗ്രസിൽ തുടങ്ങിവെച്ചത്. അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിച്ച് ഒടുവിൽ ശ്വാസം മുട്ടി അദ്ദേഹം അതെല്ലാം വിട്ടെറിഞ്ഞു പോവുകയായിരുന്നു. അങ്ങനെയുള്ള ഒരാളിനെ കൂടെ കൂട്ടാൻ കഴിയുന്നില്ല എങ്കിൽ അത് ഒരപജയം തന്നെയാണ്. അതിന് സുധീരനെ തോളിലെടുത്ത് വയ്ക്കണമോ എന്നുള്ള ചോദ്യം ചോദിക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ കെ പി സി സി പ്രസിഡന്റ് ചെയ്യുന്നത് അദ്ദേഹത്തെ അപമാനിക്കലാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, തോളിലെടുത്ത് വച്ചില്ലെങ്കിലും ചവിട്ടി അരയ്ക്കപ്പെടേണ്ടയാളല്ല ഇപ്പോഴത്തെ കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സുധീരൻ. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് അതീതമായ നിലപാടുകൾ എക്കാലവും ഉയർത്തിപ്പിടിച്ച അത്തരമൊരു സന്ദേശത്തോടുകൂടി കേന്ദ്ര നേതൃത്വം ഗ്രൂപ്പുകളുടെ നോമിനി ഇവിടെ ഉണ്ടായിരുന്നിട്ടും അതിനെ മറികടന്ന് സുധീരനെ നാമനിർദ്ദേശം ചെയ്തു എങ്കിൽ അന്ന് ഹൈക്കമാൻഡ് മുന്നിൽ കണ്ടിരുന്ന ഒരു വലിയ ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യത്തിലേക്ക് പോകാൻ സമ്മതിക്കാതിരുന്നതിന് കൂട്ടുനിന്ന ആളുകളൊക്കെ ചേർന്ന് ഗ്രൂപ്പില്ലാ കോൺഗ്രസ് സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ സുധീരനെ പോലുള്ള ഒരാളെ ചവിട്ടിയരയ്ക്കാൻ ശ്രമിക്കുന്നത്, ഇമ്മാതിരി അപമാനിക്കാൻ ശ്രമിക്കുന്നത് ഇച്ചിരി കടന്ന കൈയാണ്.